ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്വപ്ന വീട്. വീടിൻ്റെ പണികളൊക്കെ അതിവേഗം പുരോഗമിക്കുന്നു. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലെ തേപ്പ് പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും മരം ഒഴിവാക്കിക്കൊണ്ട് സ്റ്റീലിൽ നിർമ്മിച്ചിട്ടുള്ള ഡോർ ഫ്രെയിമുകളും ജനലുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പണി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ജനലുകളിൽ ഭൂരിഭാഗവും ബേബിൻ്റെകളാണ്. ബേബിൻ്റെ എന്ന് പറഞ്ഞാൽ ചുമരിൽ നിന്നും ഒരു പാളിയുടെ വീതി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുള്ള ജനലുകൾ, അതിനെയാണ് ബേബിൻ്റോ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജനലുകൾ, അത് എവിടെ നിന്നാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അതിൻ്റെ ചിലവ് എത്ര വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് എന്തൊക്കെ ആണ് ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ, എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, മഴവെള്ളമൊക്കെ റൂമിനകത്ത് അടിച്ചു കയറത്തില്ലേ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളിവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സംശയം തീരുന്നതൊക്കെ രൂപത്തിൽ നമ്മൾ പറയുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്നതിൽ ഒരെണ്ണം ബേബിൻ്റെയും അതിൻ്റെ അടുത്ത് കാണുന്നത് പ്ലെയിൻ ജനലും, നാല് കള്ളി 6 അടി ഉയരത്തിൽ 8 അടി നീളത്തിലുള്ള ജനലുകൾ. ആദ്യം തന്നെ പറയുന്നു, നമ്മളുടെ വീടിൻ്റെ ഡിസൈനിൽ മെയിൻ സ്ലാബ് വരുന്നത് 12 അടിയാണ്, സാധാരണ രീതിയിലുള്ള 10 അടിയല്ല. അതിന് കണക്കാക്കിയിട്ട് ലിൻഡലിൻ്റെ ഉയരം വരുന്നത് 8 അടിയാണ്. അതായത് 8 അടി ലിൻഡലിന് കണക്കാക്കിയിട്ടുള്ള രീതിയിലാണ് ഡോർ ഫ്രെയിമുകളും ജനലുകളും ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജനലുകൾക്ക് എല്ലാം തന്നെ ഉയരം കൂടുതലുണ്ട്, ഡോർ ഫ്രെയിമുകൾക്കും ഉയരം കൂടുതലുണ്ട്. ഇത് 6 അടി ഉയരമുള്ള 8 അടി നീളമുള്ള രണ്ട് സൈഡിലേക്ക് ഓരോ പാളി വീതമുള്ള 4 2 6 പാളി, അതായത് 6 പാളി എന്ന് പറയുമ്പോൾ ഷട്ടർ അതിൻ്റെ പാളികൾ വരുമ്പോഴത്തേക്ക് 4 1 4 3 രണ്ട് പാളിയായിട്ട്, അതായത് 6 പാളി എന്ന് പറഞ്ഞാൽ 12 പാളി വരും. മുകളിൽ ചെറിയ പാളിയും അടിയിൽ നീളം കൂടിയ പാളിയും, അങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഈ രൂപത്തിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബെൽറ്റ് ലിൻഡൽ വരുന്നതിൻ്റെ പുറത്തേക്ക് ഒരു മോൾഡ് വെച്ചിട്ട് ഡിസൈൻ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും കെട്ടി പിന്നെ മെയിൻ സ്ലാബ് വാർത്തിരിക്കുന്നതാണ്. മെയിൻ സ്ലാബ് നമ്മൾ എല്ലാ ഭാഗത്തേക്ക് 80 സെൻറ്റിമീറ്റർ വീതം തള്ളിയിട്ടാണ് മെയിൻ സ്ലാബ് വരുന്നത്, ഷെയ്ഡായിട്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്തിരിക്കുന്നു. ഈ ജനലുകൾക്കൊക്കെ എന്ത് വില വരും, എന്ത് റേറ്റാണ് ഉള്ളതെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ രീതിയിലുള്ള ഡിസൈനല്ല. നമ്മളുടെ ആവശ്യപ്രകാരം നമ്മൾ നമ്മുടെ എഞ്ചിനീയർ ഡിസൈൻ ചെയ്ത നമ്മുടെ വീടിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന അളവിൽ നമ്മൾ പറഞ്ഞ് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതനുസരിച്ചിട്ടുള്ള റേറ്റുകളും വരും. ഇതിൻ്റെ ജനലുകളുടെ പടികൾ, അതിൻ്റെ ഫ്രെയിം നോക്കുക, ഒരു 4 4 സൈഡ് ചതുരത്തിലുള്ള ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടക്കെട്ട് വരുന്നത് 4 3 സൈസാണ്. സാധാരണ നമ്മൾ കാണുന്ന ജനലുകൾക്കൊന്നും ആ കനം ഉണ്ടാവില്ല. അതേപോലെ ഇതിൻ്റെ വിജാഗിരി, ഷട്ടറിന് വേണ്ട വിജാഗിരിയൊക്കെ, പാളിയുടെ വിജാഗിരിയൊക്കെ കൊടുത്തിരിക്കുന്നത് സ്ക്രൂ ടൈപ്പാണ്. അതിൻ്റെ ഉള്ളിൽ പട്ട വെച്ച് നമുക്ക് ജനൽ അതിൻ്റെ ഫ്രെയിം അഴിച്ചെടുക്കത്തക്ക രൂപത്തിൽ സ്ക്രൂ ആണ്. സാധാരണ രീതിയിലുള്ള ജനൽ തയ്യാറാക്കിയിരിക്കുന്നതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണെങ്കിലും നോക്കുക, അതെല്ലാം വെൽഡ് ചെയ്ത് പെട്ടെന്ന് പണി തീർത്തിട്ടുള്ളതാണ്. ഇതാണ് വീടിൻ്റെ പുറകുവശത്തേക്കുള്ള കാഴ്ച. ഈ സൈഡിൽ നമ്മൾ പിന്നെ 2 2 1 3 ജനലും ഒരു ബാത്റൂമിൻ്റെ വെന്റിലേറ്ററും ഈ സൈഡിൽ വരുന്നുണ്ട്. അതിൻ്റെ നേരെ കാണുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിലാണ്. അത് വരുന്നത് വർക്ക് ഏരിയയാണ്, അത് വീടിൻ്റെ വലതുവശം വരുന്ന സൈഡാണ്. ഇതാണ് ഒരു സൈഡ്. ഒരു സൈഡിൽ നമുക്ക് 3 ബെഡ്റൂമാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും പുറം സൈഡ് വരുന്നത് ഓരോരോ ബേബിൻ്റെകളാണ്. ബേബിൻ്റെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് പ്ലാറ്റ്ഫോം തയ്യാറാക്കി അതിൻ്റെ പുറത്തേക്ക് 2 വരി ചെറിയ കട്ട കെട്ടിയതിൻ്റെ ശേഷം അങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഇത് ഉറപ്പിക്കാൻ തന്നെ നല്ല ഒരു ചിലവ് വരുന്നതാണ്. അതുപോലെ ഇപ്പോൾ ഈ കാണുന്നത് ഉള്ളിലെ തേപ്പിൻ്റെ സിമെൻ്റ് ഒക്കെ തെറിച്ചിട്ട് വീണ് കിടക്കുന്നതാണ്. ഇനി അതൊക്കെ വൃത്തിയാക്കിയിട്ട് പെയിൻ്റ് ചെയ്ത് വുഡിൻ്റെ ഫിനിഷിങ്ങിലാക്കിയെടുക്കണം. അല്ലാതെ ഇപ്പോൾ കാണുന്നത് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്, അത് കണക്കാക്കണ്ട. നമ്മൾ പ്രൈമർ അടിച്ച് ഇൻഡസ്ട്രിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. അതിൻ്റെ പുറത്ത് നിന്ന് നമ്മളത് റഫാക്കി കിടക്കുന്നതാണ്. അതെല്ലാം വൃത്തിയാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഇത് മരവായാലും സ്റ്റീലായാലും പണികൾ നടക്കുന്ന അവസരത്തിൽ ഇങ്ങനെയൊക്കെ വരും. ഇതിൻ്റെ ഷട്ടറൊക്കെ തുറന്നു വെച്ചിട്ട് അതിൻ്റെ
ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ട് നിലയിടാനായിട്ട് പിന്നെ പൈപ്പ് വെച്ച് കെട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് പുറത്തേക്ക് തള്ളി വരും, അത് പിന്നെ അപ്പം ജനൽ കേട് വരാതിരിക്കാനാണിത്. ഈ ജനലുകളും ഡോർ ഫ്രെയിമുകളും ഒക്കെ എവിടെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇത് നമ്മൾ തയ്യാറാക്കി കൊണ്ടുവന്നിരിക്കുന്നത് KVH ഇൻഡസ്ട്രീസ്, KVH സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയും, വട്ടമ്പലം, അതായത് മണ്ണാർക്കാട് അടുത്തുള്ള സ്ഥലം, പാലക്കാട് ജില്ല. നമ്മൾ മരം ഒഴിവാക്കിയിട്ട് സ്റ്റീൽ ജനലുകളും കട്ടിലുകളും ഒക്കെ ഉപയോഗിക്കണമെന്ന് തീരുമാനമെടുത്തപ്പോൾ പല സ്ഥലത്തും അന്വേഷിച്ചു, പല ഇൻഡസ്ട്രികളിലും ഇതുപോലുള്ള വർക്കുകൾ ചെയ്തു കൊടുക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും ഇതേപോലെ നമ്മളുടെ ഡിസൈനിലുള്ള വർക്ക് ചെയ്തു തരാനായിട്ടുള്ള പിന്നെ സൗകര്യങ്ങളില്ലാത്തത് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കിയത്. അതായത് പിന്നെ സ്റ്റീൽ ജനലുകളെന്നൊക്കെ പറയുമ്പോൾ, സ്റ്റീൽ കട്ടിള എന്നൊക്കെ പറയുമ്പോൾ എന്തോ പിന്നെ വിലക്കുറഞ്ഞ സാധനം, അതായത് തടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിമെൻ്റ് കട്ടിലയും അതുപോലെ PVCയുടെ ഡോർ ഫ്രെയിമുകളും ഒക്കെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഒരു ഐറ്റം എന്നുള്ള രൂപത്തിലാണ് സാധാരണ സ്റ്റീൽ ജനലുകളെയും കട്ടിലുകളെയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് എന്തോ ഒരു വിലക്കുറഞ്ഞ സാധനം, അതായത് വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഐറ്റമായിട്ട് നമുക്ക് പിന്നെ സിമെൻറ്റ് കട്ടിള കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ ഒരു വീടിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്നുള്ള നിലയ്ക്ക് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ അതിനെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരുപാട് ഇൻഡസ്ട്രികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളുടെ താല്പര്യപ്രകാരം നമ്മൾക്ക് വേണ്ട ഒരു അളവിൽ നല്ല രീതിയിൽ അത് തയ്യാറാക്കി തരാനായിട്ട് ഉള്ള സൗകര്യമുള്ള ഒരു ഇൻഡസ്ട്രി തപ്പി നടന്നപ്പോഴാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. KVH ഇൻഡസ്ട്രീസ് വട്ടമ്പലം, അവർ നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ, അതായത് നമ്മളുടെ ഓർഡർ ഒരു 35-36 അതായത് കട്ടിലയും ജനലും ബേബിൻ്റെയും അതുപോലെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെന്റിലേറ്റർ അടക്കം 35 ഐറ്റം എണ്ണങ്ങൾ നമുക്കൊരു 4 ദിവസം കൊണ്ട് അവർ തയ്യാറാക്കി തന്നു. അത് തന്നെയല്ല, നമ്മളുടെ ഈ പരിസരത്തു നിന്ന് ഒരു 2-3 ഓർഡർ വേറെ അവർക്ക് കിട്ടി, അവർ നല്ല രീതിയിൽ അത് ചെയ്തു തന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഡോറിൻ്റെ ഫ്രെയിം. ഇത് 9 ഇഞ്ച് വീതി, അതായത് ഭിത്തിയുടെ വീതിയാണ്. ഇതിൻ്റെ കനം വരുന്നത് 6 ഇഞ്ചാണ്. വാതിലിൻ്റെ വീതി വരുന്നത് 5 അടി, ഉയരം വരുന്നത് 8 അടിയാണ്. ഇത് ബേബിൻ്റെ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ച. ബെഡ്റൂമിലെ ഉള്ളൊക്കെ തേപ്പ് കഴിഞ്ഞു, അതിനെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാലുകളിയുടെ പ്ലെയിൻ ആയിട്ടുള്ള ജനൽ. ഇതിൻ്റെ പാളി വരുമ്പോഴത്തേക്ക് 2 പാളിയായിട്ടാണ്, 2 കെട്ടായിട്ടാണ്, 4-1, 4-3 ചെറിയ പാളി മുകളിൽ, അങ്ങനെയാണ് നമ്മൾ വരുന്നത്. ഇത് ഡോർ ഫ്രെയിമാണ്, സാധാരണ ബെഡ്റൂമിൻ്റെ ഡോറ്. ഇതും 8 അടി ഉയരത്തിലാണ്, നമ്മൾ ലിൻഡൽ ഉയരം 8 അടി ആയതുകൊണ്ട് ഡോറിൻ്റെ ഫ്രെയിമൊക്കെ 8 അടി ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പാളി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 7 അടി ഉയരത്തിലൊരു ഇടക്കെട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വരുന്ന ഒരു അടി, അതായത് 9 ഇഞ്ച് വരുള്ള ആ ഗ്യാപ്പ് വരുന്നത് ഗ്രൗണ്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യാനുള്ള ബീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റൊരു റൂമിലത്തെ കാഴ്ച. ഇതെല്ലാം പിന്നെ തേപ്പ് കഴിഞ്ഞു വരുന്നുണ്ട്, ഉള്ളിലത്തെ തേപ്പ് ഇപ്പം തീരാനായി. പിന്നെ നമ്മൾ ഈ ജനലുകളും അതുപോലെ ഡോർ ഫ്രെയിമുകളും ബേബിൻ്റെ അടക്കം എങ്ങനെയാണ് നമ്മളിവിടെ ഇത് ഉറപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം. സാധാരണ രീതിയിൽ പണിക്കാരെ പടവ് നടത്തുന്നതിൻ്റെ കൂടെ തന്നെ 2 വരി 2 വരി കെട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സൈഡിൽ അപ്പോളപ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ സിമെൻറ്റ് അല്ലെങ്കിൽ ചെറിയ രൂപത്തിൽ കോൺക്രീറ്റ് ഇറക്കി ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഈ ജനലുകൾ പിന്നെ കട്ടിള ഫ്രെയിമുകളെല്ലാം ബേബിൻ്റെ അടക്കം എല്ലാം തന്നെ അതിൻ്റെ അടിവശം അത് മറച്ചു വെച്ച് അതിൻ്റെ മുകളിൽ ആദ്യം ഫില്ല് ചെയ്യും. അത് ബേബി ജെല്ലി ഉപയോഗിച്ച് പണിക്കാരെ കൊണ്ട് ചെയ്ത് അത് നല്ല രീതിയിൽ നനച്ച് സെറ്റാക്കിയതിൻ്റെ ശേഷം ഈ ജനലുകൾ അതിൻ്റെ ഉയരം എത്തുന്ന സമയത്ത് ജനലുകളും അതുപോലെ പടവ് തുടങ്ങുന്ന സമയത്ത് ഡോർ ഫ്രെയിമുകളും ഒക്കെ ലെവൽ ചെയ്ത് നിർത്തിയതിൻ്റെ ശേഷം അത് പിന്നെ നമ്മൾ അപ്പോളപ്പോൾ ഫില്ല് ചെയ്യത്തില്ല. ലിൻഡൽ ലെവൽ വരെയുള്ള ഉയരം നമ്മൾ പടവ് കഴിഞ്ഞതിൻ്റെ ശേഷം ബേബി ജെല്ലി ഉപയോഗിച്ച് നല്ല കോൺക്രീറ്റ് അത് നമ്മൾ ലൂസാക്കി ഇതിൻ്റെ ഈ ജനലുകളുടെ ഒക്കെ ഇടക്കെട്ട് എല്ലാം തന്നെ ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ അത് നന്നായിട്ട് സാവധാനം കുത്തിയിറക്കി ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. ഇതിനു വേണ്ടി തന്നെ ഇവിടെ നമ്മൾ മൊത്തം ജനലുകൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു 6 ലോഡ് ബേബി മെറ്റലും അതിനനുസരിച്ചിട്ടുള്ള മണലും അതുപോലെ ഒരു
പതിനാല് പണിക്കാര്, 14 ലേബേഴ്സ്, 14 ഈ രണ്ട് പേരെ വെച്ചിട്ട് ഒരു 7 ദിവസം കൊണ്ടാണ് അത് ഫില്ല് ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മുടെ നടുമുറ്റം വരുന്ന ഭാഗമാണ്. അവിടെ ഇപ്പോൾ ഒരു ബോർഡ് വാർക്കുന്ന പണിയാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള നടുമുറ്റത്തിൻ്റെ ചുറ്റുപുറം ഉള്ള ഭാഗം മുകളിലേക്ക് ഭിത്തി ഉയർത്തി അതിൽ സ്ട്രെസ് വർക്ക് ചെയ്ത് നമ്മൾ ഓട് മേഞ്ഞ് വീടിൻ്റെ എലവേഷൻ ക്രമീകരിക്കുമ്പോഴാണ് വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ച വരുത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ വീട് കണ്ടാൽ എന്താണ് ഇത് ചെയ്തു വരുന്നതെന്നുള്ളത് അറിയാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ മെയിൻ സ്ലാബ് വാർത്ത് അതിൻ്റെ മുകളിലേക്കുള്ള പണികൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുടർന്ന് ഉള്ള പണികൾ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ അതാത് സമയത്ത് നമ്മൾ വീഡിയോ ആക്കി തരുന്നുണ്ട്. ഇതൊക്കെ കണ്ടു മനസ്സിലാക്കുന്നത് പണിയെടുക്കാനും പണിയെടുപ്പിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ നമ്മളോടൊന്ന് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാഴ്ച ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഓക്കെ, ഇതൊക്കെ പ്രയോജനപ്പെടുന്നു ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.